स्वागत इन नाम डिस्कसीय मनुष्यवकाश कमीशन संस्थान मनुष्यवकाश कमीशन रत्शीय मनुष्यवकाश कमीशन नियम भेदगति अस्तु कूट क्लास तैयारी इन पार्ट टू आईट नीय वन कमीशन संस्थान वनता कमीशन विवरवकाश नियम विवरवकाश कमीशन पी चर्चो अब आडियो लिंक या डिस्क्रिप्शन बॉक्सल एल क्लास यूसफुला विचार पी एस पढ़ी एस एस पढ़ी आर आर बी नोण टेक्निकल एक्साम वे प्रिपेयर क्लास यूसफुल यूसफुल चानल सब्सक्राइब कूड़िया बेल प्रेस या क्लास नोटिफिकेशन कमीशन ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി. മാനവ അധികാരന്റെ അർത്ഥം തന്നെ മനുഷ്യാവകാശം എന്നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. രണ്ട് ഡേറ്റ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നുമാണ്. ചെയർമാനും മൂന്ന് സ്ഥിരാംഗങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതിനു മുമ്പ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. 2019 ഭേദഗതിക്ക് ശേഷമാണ് കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാക്കിയത്. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഇവരെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫിഷ്യോ അംഗങ്ങളാണ്. ലാസ്റ്റ് പറഞ്ഞ 3 അംഗങ്ങളെ ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. 2019 ഭേദഗതിക്ക് ശേഷം കൂട്ടിച്ചേർത്തതാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പോൾ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. കൂടാതെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കണം. അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാവേണ്ട യോഗ്യത. അടുത്തത് ഇനി നമുക്ക് പഠിക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ HL ദത്തു. നമ്മളൊരു കമ്മീഷനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യ ചെയർമാനും നിലവിലെ ചെയർമാനും പഠിക്കാൻ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ചെയർമാൻ GK രീതിയിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിലവിലെ ചെയർമാൻ കറണ്ട് അഫയർ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ HL ദത്തു. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 2006. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഇടയ്ക്ക് ഭേദഗതി ചെയ്തു, 2019 ഭേദഗതി ചെയ്തു. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്തൊക്കെയാണ് ഭേദഗതി ചെയ്തതെന്ന് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതിയിൽ
രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 ഇമ്പോർട്ടന്റ് ആണ്. 2019 നടന്ന കാര്യമാണ്, അതുകൊണ്ട് എന്തായാലും പഠിക്കുക. 2019 ജൂലൈ 27 രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഈ ഒരു ഭേദഗതി പ്രകാരം ചെയർമാന്റെ യോഗ്യത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കണം എന്നായിരുന്നു ആദ്യം. എന്നാൽ ഈ ഒരു ഭേദഗതി പ്രകാരം അത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീംകോടതി ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായാൽ മതി എന്നാക്കി. കൂടാതെ ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാക്കി. ഭേദഗതിക്ക് മുമ്പ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു, ഇപ്പോൾ അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാക്കി. കൂടാതെ 70 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്യാം. 3 വർഷം എന്നുള്ളത് നീട്ടിക്കൊടുക്കാം. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവുള്ള 3 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ ഒരാൾ വനിതയായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവുള്ള 3 പേർ അംഗങ്ങളായി ഉണ്ടായിരിക്കണം, അതിൽ ഒരാൾ വനിതയായിരിക്കണം. 2019 ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ ഒരു വസ്തുത വന്നത്. അടുത്തത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നിവരെ ഉൾപ്പെടുത്തിയതും 2019 ഭേദഗതി പ്രകാരമായിരുന്നു. അടുത്തയിലേക്ക് പോവാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയും, ഓർത്തിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവേണ്ട യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. 2019 ഭേദഗതി പ്രകാരമാണ് ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവാമെന്ന് വന്നത് കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ MM പരീദ്പിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. ആദ്യ ചെയർമാൻ MM പരീദ്പിള്ള, നിലവിലെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. അപ്പൊ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയും ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, വിവരാവകാശ നിയമം 2005, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ പറ്റി പറയുന്നുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം, ഉറപ്പായിട്ടും കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.